ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉറക്കത്തിനെ കുറിച്ചാണ്. അതായത് വളരെ വേഗം ഉറങ്ങാനായിട്ട് ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ചെറിയ കുറച്ച് മാർഗങ്ങൾ. ധാരാളം ആളുകൾ മെസ്സേജ് ചെയ്യുന്ന കാര്യമാണ് ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ മനസ്സിന് സമ്മർദ്ദമാണ്, പല കാര്യങ്ങളും ചിന്തിച്ച് കിടക്കുന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്നതാണ്. നമ്മുടെ പ്രതിരോധശക്തിയെ ഒരു 2 ആഴ്ച ഉറങ്ങാതിരിക്കുന്ന വ്യക്തികളുടെ പ്രതിരോധശക്തി വളരെ കുറവാണ്. അവർ ഏജിങ്, അതായത് പ്രായമാകുന്നത് വളരെ വേഗത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ സ്കിന്ന് മറ്റുള്ളവരെക്കാട്ടും അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ സ്കിന്ന് വളരെയധികം പെട്ടെന്ന് പ്രായമാകും. അതുപോലെ പെട്ടെന്ന് പ്രായമാകുന്നതെല്ലാം ഉറക്കമില്ലാത്ത ആളുകളാണ്. നമ്മുടെ ഒരു മൊബൈൽ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റക്കായി നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കും അല്ലേ? അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ കേൾക്കുക, അതുപോലെ ഓരോ ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെല്ലാം ഒന്ന് പുതുതായിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഉറക്കം വഴി ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത് ഉറക്കത്തിലാണ്. പലതരത്തിലുള്ള സെൽസിനെ തന്നെ റെസ്റ്റ് കിട്ടുന്നത് ആ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങണം. നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പല ആളുകൾക്കും ഇപ്പോൾ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്ന് പല വ്യക്തികളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉറക്കം കിട്ടാൻ വേണ്ടി ഒഴിവാക്കാനായിട്ടുണ്ട്. അതായത് മദ്യപാനം, മദ്യപിച്ച് കിടന്ന് ഉറങ്ങുന്ന പല ആൾക്കാരുണ്ട്. ശരിക്കും മദ്യം നമ്മളെ സെഡേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ മദ്യപാനം കാരണം നമ്മൾ ഉറങ്ങുകയല്ല ചെയ്യുന്നത്. മദ്യപാനം കാരണം നമ്മൾ കുറച്ചൊന്ന് സെഡേറ്റ് ആവുന്നു, അത് ശരിയാണ്, പക്ഷേ ഉറക്കവും കിട്ടും. പക്ഷേ അത് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളെ വളരെ വേഗം ഒക്കെ എഴുന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല, അതൊരു പൂർണ്ണമായ ഒരു മെത്തേഡല്ല ഉറക്കം കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പല വ്യക്തികളും രാത്രി ഡിന്നർ 7 മണിക്ക് 9 മണിക്കൊക്കെ പോയി കഴിച്ചാൽ 12 മണിക്കൊക്കെ കഴിച്ചായിരിക്കും കിടക്കുന്നത്. അത് കാരണവും ഉറക്കം കിട്ടില്ല. കാരണം വയറ് ഫുള്ളായിരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പ്രയാസമാണ്. അതായത് പ്രത്യേകിച്ചും കിടക്കുന്ന സമയത്തൊക്കെ തികട്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു 7 മണിക്ക് ശേഷം ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. 7 മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തെ, ആക്ച്വലി ഒരു 7 മണി വരെയൊക്കെ ഓക്കെയാണ്. 7 മണിക്ക് മുന്നേ ചായ കുടിക്കുന്നതും അതുപോലെ കോഫി കുടിക്കുന്നതും നല്ലതല്ല. അത് കുടിക്കുമ്പോൾ ഒരു സ്റ്റിമുലൻ്റാണ്, ബ്രെയിനിൽ ഒരു സ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് എന്താണ് ഉറക്കം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വൈകുന്നേരത്തിന് നമ്മൾ ചായയോ അതുപോലെ കാപ്പികളോ കുടിക്കാതിരിക്കാൻ നോക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈം ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 9 മണിയെങ്കിൽ 9 മണി, 10 മണിയെങ്കിൽ 10 മണി, ആ ഒരു ടൈം എല്ലാ ദിവസവും ഏകദേശം കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ഉറക്കത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു വയറ് നിറച്ച് കഴിക്കരുത്, അതുപോലെ ഗ്യാസ് ഉണ്ടാവുന്ന ആഹാരങ്ങൾ പ്രത്യേകിച്ചും രാത്രി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, സോഡ പോലുള്ള പാനീയങ്ങൾ രാത്രി കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മൊബൈലിൻ്റെ വെട്ടം അവസാനത്തെ 2 മണിക്കൂർ ഉപയോഗിക്കാതെ, ഇപ്പം നമ്മളൊരു 11 മണിക്കൊരു 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഈ മൊബൈലിൻ്റെ വെളിച്ചം, ഈ നീല വെളിച്ചം, അതുപോലെ തന്നെ ഈ ബ്ലൂ ലൈറ്റ് ഒത്തിരി ഉണ്ട്. അത് നമ്മുടെ മെലറ്റോണിൻ എന്നുള്ളൊരു ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ ഇൻഹിബിറ്റ് ചെയ്യും. മെലറ്റോണിനാണ് നമ്മളെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ. ആ ഒരു ഹോർമോൺ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഉറങ്ങാനായിട്ട് കഴിയില്ല. അപ്പം ലാസ്റ്റ് 2 മണിക്കൂർ നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉറങ്ങാനായിട്ട്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. നല്ലൊരു വൃത്തിയുള്ളൊരു വസ്ത്രം നല്ലതാണ്. നല്ല വായു സഞ്ചാരമുള്ള മുറി സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ എപ്പോഴും നമ്മുടെ മുറികളിൽ, ആക്ച്വലി അവിടെ ഇരുന്ന് ജോലി ചെയ്യാതിരിക്കാൻ നോക്കുക. ആ ഒരു ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം ആണ് കിട്ടേണ്ടത്. അല്ലാതെ നമ്മൾ ജോലി ആ ഒരു ബെഡ്റൂമിലായിരുന്ന ആ ബെഡിലാണ് എപ്പോഴും ഇരുന്ന് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഉറങ്ങാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പം അതുകൊണ്ട് ബെഡ്റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതൊക്കെ തടയേണ്ടതാണ്. പിന്നെ ഉറക്കാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഒന്ന് ഒരു ബെഡിലോട്ട് കിടക്കുക. കിടന്നതിന് ശേഷം നമ്മൾ മൂക്കുവഴി ശ്വാസം വലിക്കുകയും വാവഴി ശ്വാസം വിടുകയും ഒരു 5 പ്രാവശ്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ എല്ലാ മസിൽസിനെയും ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക. എല്ലാ മസിൽസിനെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റായിട്ടൊന്ന് പിടിക്കുക. ഇതുപോലെ മൂക്കുകൊണ്ട് ബ്രീത്ത് ചെയ്യുക, വാവുകൊണ്ട് ശ്വാസം പുറത്തോട്ട് വിടുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 5-6 പ്രാവശ്യം ചെയ്യുക. അതൊരു 2 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സ് റിലാക്സ്ഡ് ആയിട്ട് തോന്നും. നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്ത ഇല്ലാത്തതുപോലെ തോന്നും. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് മൊത്തം നമ്മൾ ഇതുപോലെ ഈ ഒരു ബോഡി ടൈറ്റ് ആക്കാൻ, എല്ലാ മസിൽസും കോൺട്രാക്ട് ചെയ്ത് ശക്തിയായിട്ട് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നല്ലോണം അഴിയും. പിന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ട് നമ്മൾ പേഷ്യൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഒരു മാർഗം പ്രായോഗിച്ച് നോക്കാൻ വേണ്ടി മിക്ക ആളുകളോട് നമ്മൾ പറയാറുണ്ട്.
അതായത് മൊബൈലിൽ നമ്മൾ ഏതെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു വീഡിയോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കഥയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ വല്ലതും കേട്ടുകൊണ്ട് കിടക്കുക. ഒരു കാരണവശാലും കാണരുത്, കേട്ടുകൊണ്ട് കിടക്കുക. കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ ആ ഒരു വീഡിയോ കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകണം, അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഒരു 30 മിനിറ്റുള്ള അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഓണാക്കി കട്ടിൻ്റെ അടിയിലോട്ട് വല്ലതും വെക്കുക, അതും കേട്ടുകൊണ്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും ഡൈവേർട്ട് ആകില്ല, നമ്മുടെ മനസ്സ് വേറെ ചിന്തകളിലോട്ടൊന്നും വരരുത്. നമ്മൾ നാളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന മൊത്തം ഈ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും. അത് കേട്ട് കേട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ഇതൊരു ട്രെക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഈ രണ്ട് ടെക്നിക്ക് ഞാൻ പറഞ്ഞ രണ്ട് മാർഗ്ഗങ്ങളും നല്ലതാണ്. ഒന്ന്, നമ്മൾ ഈ മസിലെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് മാക്സിമം പിടിക്കുക, ബ്രീത്ത് ഇൻ ചെയ്ത് വളരെ സാവധാനത്തോടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ഒരു 5ഓ 10ഓ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു എളുപ്പമാർഗ്ഗം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഓഡിയോ കേട്ടുകൊണ്ട് കിടക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ, ചിലപ്പോൾ അതൊരു ഇൻ്റർവ്യൂ ആവാം, ചിലപ്പോൾ ഒരു പ്രഭാഷണമാകാം, അല്ലെങ്കിൽ ഒരു കഥയാകാം, ഒരു സിനിമയാകാം, ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ട് കട്ടിനടിയിൽ വെച്ച് കിടന്നുറങ്ങുക. അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്തയും വരില്ല. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ്. പല മരുന്നുകൾ കഴിക്കുന്ന പല രോഗികളുടെ മരുന്നുകൾ പോലും നമ്മൾ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാവുന്ന ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ ധാരാളം ആളുകളിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം ഒത്തിരി ആളുകൾക്ക് ഉറക്കം കിട്ടുന്നില്ല. അത് കാരണം ശരിക്കും കോൺസെൻട്രേഷൻ കുറവ്, നമ്മുടെ ജോലിയിലുള്ള ഇത് കുറവ്, നമുക്ക് ദേഷ്യം കൂടുതൽ വരും, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, പലതരത്തിലുള്ള അസുഖങ്ങളും. പ്രമേഹം വരെ ഉറക്കമില്ലായ്മയിൽ ഉള്ളവരിൽ കൂടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കുട്ടികളായാലും അതുപോലെ മുതിർന്നവരായാലും ഈ ഒരു പരീക്ഷിച്ചു നോക്കാനുണ്ടാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നല്ലോണം ഉറങ്ങുന്നൊരു വ്യക്തി ആക്ച്വലി ഭാഗ്യവാനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ശ്രമിച്ചു നോക്കുക. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.